ശാസ്താംകോട്ട വിസ്മയ കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കവേ വിഷയത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി എം പി രംഗത്ത് സ്ത്രീധനപീഡന പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ പോലും സ്ത്രീകൾ പുരുഷാധിപത്യം നേരിടേണ്ടി വരുന്നു സ്ത്രീധനപീഡനത്തിന് പ്രതിവിധിയുണ്ടാക്കുന്ന ശക്തമായ ഒരു നിയമമുണ്ടാകണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ഞാൻ വിസ്മയയുടെ സഹോദരൻ വിജിത്തിനെ വിളിച്ചിരുന്നു അപ്പോൾ വിസ്മയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് ഞാൻ വിജിത്തിനോട് ചോദിച്ചുപോയി എത്രയോ പേർ എൻറെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നു ആ കുട്ടിക്ക് തലേ ദിവസം എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു ഈ തീരുമാനമെടുക്കുന്നതിനു മുൻപ് എന്നെ ഒന്ന് വിളിച്ച് ആ കുട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ കാറെടുത്ത് ആ വീട്ടിൽ പോയി അവന്റെ കുത്തിന് പിടിച്ചിറക്കി അവനിട്ട് രണ്ട് പൊട്ടിച്ച് ഞാൻ വിളിച്ചോണ്ടു വന്നേനെ അതിനുശേഷം വരുന്നതൊക്കെ ഞാൻ നോക്കിയേനെ നിശബ്ദമായി ഈ ദുരവസ്ഥ ഇങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യമാണിപ്പോൾ നിയമം നിർമ്മിച്ചു വരുന്നതിൽ ഇനിയും ശക്തി കൈവരിക്കണം സ്ത്രീധന പീഡനത്തിൽ പോലീസിന് എന്തുകൊണ്ട് ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല പെൺകുട്ടിയുടെ വശത്തും തെറ്റുണ്ടെന്ന ഭാഷ്യമാണ് നിയമപാലകരുടേതെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് സുരേഷ് ഗോപി ചോദിച്ചു വിസ്മയയെ പിന്തുണച്ച് കമന്റ് ചെയ്ത ജയറാം നേരിട്ട സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചു ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന നിലയ്ക്കാണ് ജയറാം പ്രതികരിച്ചത് ജയറാമിന് അതിന് അവകാശമില്ലയെന്ന് സുരേഷ് ഗോപി ചോദിച്ചു അദ്ദേഹം ഒരു പരസ്യം ചെയ്തതിന്റെ പേരിൽ വിമർശിക്കണോ വിപണന ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത് അത് ഇവിടെ വിലക്കിയിട്ടുണ്ടോ കഞ്ചാവിന്റെ പരസ്യത്തിലല്ല അദ്ദേഹം അഭിനയിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി